ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണം പുരോഗമിക്കുന്നു. രാജ്യം ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിച്ചു. മൗലാന ആസാദിന് ആദരമർപ്പിച്ച പ്രധാനമന്ത്രി. നെല്ല് സംഭരണ വായ്പയുടെ പേരിൽ കർഷകർക്ക് ബാധ്യത ഉണ്ടാകുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ. കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് സംസ്ഥാനം കൈക്കൊണ്ടിട്ടുള്ളതെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ. സംസ്ഥാനത്തെ 38 ലക്ഷം വീടുകളിൽ കുടിവെള്ള കണക്ഷൻ എത്തിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ലോകകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 8 വിക്കറ്റ് വിജയം. ഇംഗ്ലണ്ടിനെതിരെ പാകിസ്ഥാന് 338 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണം പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ പ്രചാരണം അവസാനിക്കാൻ ഇനി 5 ദിവസം മാത്രമാണുള്ളത്. ഈ മാസം 17-നാണ് തിരഞ്ഞെടുപ്പ്. 17-ന് 2ാം ഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഛത്തീസ്ഗഡിലും പ്രചാരണം ഉച്ചസ്ഥായിയിലാണ്. മുതിർന്ന ബി ജെ പി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഈ മാസം 13-ന് ഛത്തീസ്ഗഡിലെ മുംഗേലി ജില്ല സന്ദർശിക്കും. ഈ മാസം 30-ന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തെലങ്കാനയിലും പ്രചാരണം അതിന്റെ അടുത്ത ഘട്ടത്തിലെത്തി. രാജസ്ഥാനിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി. രാജ്യം ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ സ്മരണാർത്ഥമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. നവീനതയെ ഉൾക്കൊള്ളൽ എന്നതാണ് ഈ വർഷത്തെ വിദ്യാഭ്യാസ ദിന സന്ദേശം. ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ ആസാദ് നടത്തിയ പരിശ്രമങ്ങൾ അനേകം പേർക്ക് വഴികാട്ടിയായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയ്ശങ്കർ 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ബ്രിട്ടനിലെത്തും. സന്ദർശനവേളയിൽ ഡോക്ടർ ജയ്ശങ്കർ വിദേശകാര്യ സെക്രട്ടറി സർ ജെയിംസ് സമരട്ടിനുമായി ചർച്ച നടത്തും. മറ്റ് നിരവധി പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വളർന്നുവരുന്ന ഉഭയകക്ഷി പങ്കാളിത്തമാണ് ഇന്ത്യയും യുകെയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗ്രാമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാഷണ ശകലങ്ങൾ ഉൾപ്പെടുന്ന ഗാനം. ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ളതാണ് ഗാനം. ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അബണ്ടൻസ് ഇൻ മില്ലറ്റ്സ് എന്ന ഗാനത്തിനാണ് മികച്ച ആഗോള സംഗീതാവിഷ്കാരങ്ങളുടെ വിഭാഗത്തിൽ ഗ്രാമി നോമിനേഷൻ ലഭിച്ചത്. ഫാൽഗുനി ഷാ, ഗൗരവ് ഷാ എന്നിവരാണ് ഗാനത്തിന് പിന്നിൽ. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന PRS വായ്പയുടെ പേരിൽ കർഷകർക്ക് ബാധ്യത ഉണ്ടാകുന്നില്ലെന്ന് മന്ത്രി GR അനിൽ. ഈ വായ്പയുടെ പൂർണ്ണ ബാധ്യത സംസ്ഥാന സർക്കാരും സപ്ലൈകോയുമാണ് വഹിക്കുന്നത്. കർഷകന്റെ ആത്മഹത്യ ഖേദകരമാണ്. PRS വായ്പയുടെ കുടിശ്ശിക കാരണം ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞെന്നും അതിനെ തുടർന്ന് വായ്പ നിഷേധിക്കപ്പെട്ടുവെന്നുമുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ തകഴിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചു. തിരുവല്ലയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എടത്വയിൽ നിന്ന് വിലാപയാത്രയായാണ് മൃതദേഹം തകഴിയിലെത്തിച്ചത്. തുടർന്ന് അരമണിക്കൂറോളം അമ്പലപ്പുഴ തിരുവല്ല റോഡ് തകഴിയിൽ ഉപരോധിച്ചു. കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കർഷകന്റെ ആത്മഹത്യ അതീവ ദുഃഖകരമാണ്. ആരെയും ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നില്ലെന്നും തിരുവല്ലയിൽ മൃതദേഹം സന്ദർശിച്ച ശേഷം ഗവർണർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രം നൽകുന്ന തുകകൾ നേരിട്ട് കർഷകരിലേക്ക് എത്താനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ നെല്ല് സംഭരണ രീതിയാണ് കർഷകരുടെ ആത്മഹത്യയ്ക്ക് കാരണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നെല്ല് സംഭരണ വിഷയത്തിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ല് സംഭരിച്ചതിന്റെ പണം കർഷകർക്ക് നൽകിയില്ല. സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് ഹൈക്കോടതിയിൽ സമ്മതിച്ചെങ്കിലും അത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് മടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകന്റെ മരണത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ. കേന്ദ്രം അനുവദിക്കുന്ന തുക കർഷകർക്ക് നേരിട്ട് നൽകുന്നില്ല. കുട്ടനാടും പാലക്കാടും നിരവധി കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ മൊണ്ടാന എസ്റ്റേറ്റിൽ ഉമ്പായി മ്യൂസിക് അക്കാദമിയുടെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഹിന്ദുസ്ഥാനി സംഗീതത്തിനായി സംസ്ഥാനത്ത് ആദ്യമായി ഒരുങ്ങുന്ന സ്ഥാപനം എന്ന സവിശേഷത ഉമ്പായി മ്യൂസിക് അക്കാദമിക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 50 ലക്ഷം രൂപ ഗ്രാന്റിനു പുറമെ സ്ഥാപനത്തിന്റെ മുന്നേറ്റത്തിന് കൂടുതൽ സർക്കാർ പിന്തുണ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചിത്തിര ആട്ടപൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും.
അടുത്ത തീർത്ഥാടന കാലത്തിന് മുൻപുള്ള അവസാന പൂജയായതിനാൽ മലയാളി തീർത്ഥാടകരാണ് ഇത്തവണ സന്നിധാനത്ത് ഏറെയും എത്തിയത്. മണ്ഡലകാലത്തിനായി ഈ മാസം 16 വൈകുന്നേരം 5 നട തുറക്കും. 87 ക്ഷേത്രപ്രവേശന വിളംബര ദിനത്തോടനുബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ വിവാദ നോട്ടീസ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ അനന്തഗോപൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോട്ടീസിലുള്ളത് ബോർഡിന്റെ അഭിപ്രായമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാനത്തെ 38 ലക്ഷം വീടുകളിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കാൻ സാധിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ജൽജീവൻ മിഷന്റെ ഭാഗമായി പാലാ കരൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൽജീവൻ പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. മീനച്ചിലാറ്റിലെ പ്രളയം തടയാനും നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതിന്റെ കാരണങ്ങൾ കണ്ടെത്താനും പഠനം നടത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാലാ മുതൽ വേമ്പനാട് കായൽ വരെയുള്ള മുഴുവൻ കൈവഴികളും പഠനവിധേയമാക്കാനാണ് തീരുമാനം. അശാസ്ത്രീയ നിർമ്മിതി അടക്കമുള്ളവ പരിശോധിക്കും. കനാൽ ഡ്രെയിനേജ് ശൃംഖലകളിൽ സമ്പൂർണ്ണ പഠനം നടത്താനാണ് നിർദ്ദേശമെന്നും മന്ത്രി പറഞ്ഞു. ദീപാവലി ആഘോഷ ലഹരിയിൽ നാടും നഗരവും. തിന്മയുടെ മേൽ നന്മ വിജയം നേടിയതിന്റെ സ്മരണയിലാണ് ദീപാവലി ആഘോഷിക്കുന്നത്. പടക്കം പൊട്ടിച്ചും വീടുകൾ ദീപാലങ്കൃതമാക്കിയും ജനം ദീപാവലി ആഘോഷിക്കുകയാണ്. അതേസമയം സംസ്ഥാനത്ത് പടക്കം പൊട്ടിക്കുന്നതിന് സമയക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദീപാവലിക്ക് രാത്രി 8-10 ഇടയിലുള്ള 2 മണിക്കൂർ സമയത്ത് പടക്കം പൊട്ടിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്താണ് ദീപാവലി ആഘോഷം സജീവമാകുന്നത്. മധുര പലഹാരങ്ങളും പടക്കങ്ങളുമായി നഗരത്തിലെ വിപണികൾ കീഴടക്കിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. മധുര പലഹാരങ്ങളും പടക്കം പൊട്ടിക്കലുമായി ദീപാവലി ആഘോഷം ഗംഭീരമാക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ. പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തെ അഗ്രഹാരങ്ങളിൽ ദീപാവലി വലിയ രീതിയിലാണ് ഇത്തവണയും ആഘോഷിക്കുന്നത്. നഗരത്തിലെ ചാല മാർക്കറ്റ്, കണ്ണിമാറ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഷോപ്പിംഗ് മാളുകളിലും മറ്റ് കടകളിലും പടക്കങ്ങളും മധുര പലഹാരങ്ങളും വാങ്ങാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ പടക്കം പൊട്ടിക്കലിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയത് പടക്ക വിപണിയെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. രാത്രി 8-10 ഇടയിൽ മാത്രമേ പടക്കം പൊട്ടിക്ക എന്നാണ് സർക്കാർ നിർദ്ദേശം. ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങി നിശബ്ദ മേഖലയിൽ ശബ്ദമുണ്ടാക്കുന്ന പടക്കങ്ങൾ പൊട്ടിക്കരുതെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് നിർദ്ദേശം നൽകിയിരുന്നു. ഹരിത പടക്കങ്ങൾ മാത്രമേ വിൽക്കാനും ഉപയോഗിക്കാനും പാടുള്ളൂ എന്നും നിർദ്ദേശമുണ്ട്. ദീപാവലി പ്രമാണിച്ച ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ആശംസകൾ നേർന്നു. പാലസ്തീന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷമാണ് മുന്നിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് CPIM സംഘടിപ്പിച്ച പാലസ്തീൻ ഐക്യദാർഢ്യ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്തുണ പലസ്തീന് മാത്രമാണെന്ന് അദ്ദേഹം അറിയിച്ചു. പലസ്തീനിൽ ഇന്ത്യയ്ക്ക് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുണ്ടായിരുന്നു. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇസ്രായേലിനെ അംഗീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം ഒരു വ്യത്യസ്ത പരിപാടിയുമായി ശ്രോതാക്കളിലേക്ക്. നല്ല വാർത്ത, മനസ്സിന് സന്തോഷം നൽകുന്ന, ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചുവിശേഷങ്ങളുമായി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40. ചൂഷണങ്ങൾക്കിരയായി സമ്മർദ്ദം നേരിടുന്ന അതിജീവിതർക്ക് പിന്തുണ നൽകാൻ മാധ്യമങ്ങൾക്ക് കഴിയണമെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് A.മുഹമ്മദ് മുസ്താഖ് പറഞ്ഞു. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ നേതൃത്വത്തിൽ മാധ്യമങ്ങളും കുട്ടികളുടെ സംരക്ഷണവും പോക്സോ ബാലനീതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന വിഷയത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ മാസം 14-15 തീയതികളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. അൺഎയ്ഡഡ് സ്കൂൾ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് സർക്കാരിന് ശുപാർശ നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P.സതീദേവി. അൺഎയ്ഡഡ് സ്കൂൾ അധ്യാപികമാർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് കമ്മീഷൻ കോഴിക്കോട് സംഘടിപ്പിച്ച ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ലോകകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 8 വിജയം. മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശ് ഉയർത്തിയ 307 വിജയലക്ഷ്യം 32 പന്ത് ബാക്കി നിൽക്കെയാണ് ഓസീസ് മറികടന്നത്. ഓസ്ട്രേലിയയുടെ മിച്ചൽ മാർഷ് 132 പന്തുകളിൽ 177 റണ്ണുകൾ നേടി. ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ പാകിസ്ഥാന് 338 റൺസ് വിജയലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണം പുരോഗമിക്കുന്നു. രാജ്യം ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം ആചരിച്ചു. മൗലാന ആസാദിന് ആദരമർപ്പിച്ച പ്രധാനമന്ത്രി. നെല്ല് സംഭരണ വായ്പയുടെ പേരിൽ കർഷകർക്ക് ബാധ്യത ഉണ്ടാകുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ.
കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് സംസ്ഥാനം കൈക്കൊണ്ടിട്ടുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സംസ്ഥാനത്തെ 38 ലക്ഷം വീടുകളിൽ കുടിവെള്ള കണക്ഷൻ എത്തിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ലോകകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 8 വിക്കറ്റ് വിജയം. ഇംഗ്ലണ്ടിനെതിരെ പാകിസ്ഥാന് 338 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.